ഇപ്പോൾ ഇപ്പോൾ സമയം 12 മണിയാവുന്നുണ്ട്. ഇപ്പം നേരത്തെ ആയിട്ട് നമ്മുടെ ടി വി എല്ലാം അടിപൊളിയായിട്ട് മൂവ് ഓഫ് ആക്കാൻ പോവാണ്. 12 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 27 മണിക്കൊരു ടി വി കാണാതിരിക്കും. നമ്മുടെ ഒരു ചലഞ്ച് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സംഭവം ഈ അടുത്തായിട്ട് നമ്മൾ ടി വി ഓണാക്കാൻ പോകും 24 മണിക്കൂറിന് ശേഷം. ഹായ് ഗൈസ്, മൈ ഡിജൻ ഒരു ഗീഡ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോസ്. അപ്പോൾ നമ്മൾ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പുറകിൽ ഇവിടെ ടി വിയിൽ പോകുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ടി വി നമ്മൾ 24 മണിക്കൂർ കാണാതിരിക്കാൻ പോകണം എന്ന് വെച്ചാൽ, ഈ ടി വി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ ടി വി നമ്മൾ ഓഫ് ചെയ്തിട്ട് 24 മണിക്കൂർ നമ്മൾ കാണാതിരിക്കാൻ പോകണം. അപ്പോൾ അതാണ് നമ്മൾ തേടി, അതാണ് നമ്മുടെ ഒരു ചലഞ്ച്, ഒരു വീഡിയോ. പ്ലീസ് വീട്ടിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് നേരം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക്. ഇപ്പോൾ സമയം 12 മണിയാവുന്നുണ്ട്. ഒരു 11:50 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു പന്ത്രണ്ട് മണി വരെ നാളെ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് നമ്മുടെ ഈ ടി വി കാണാതെ 24 hours ടി വി കാണാതിരിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ടി വി ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചലഞ്ച് തുടങ്ങാൻ പോകണം. ഇപ്പോൾ 12 മണിയാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ടി വി ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇപ്പോൾ നേരത്തെയായിട്ട് നമ്മുടെ ടി വി എല്ലാം അടിപൊളിയായിട്ട് മൂവ് ഓഫ് ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ 2 സ്വിച്ചുണ്ട്, ഇതിലുണ്ട്, നമുക്ക് ഇവിടെ ഓഫ് ആകുന്നുണ്ട്. ഇനിയും നമ്മുടെ ടി വി എല്ലാം അടിപൊളിയായിട്ട് ഓഫ് ആയിട്ടിരിപ്പുണ്ട്. ഇനിയും നമുക്ക് നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ ഈ ടി വി ഇതേപോലെ ഓഫായിട്ട് തന്നെ ചെയ്യാൻ നമ്മൾ ഓണാകത്തില്ല. അപ്പം നമുക്ക് ബാക്കി നോക്കാം. ഇപ്പോൾ നമ്മുടെ ചലഞ്ച് തുടങ്ങിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട്, ഇപ്പോൾ 2 മണിയായിട്ട് നമ്മൾ 12 മണിയായപ്പോഴാണ് നമ്മുടെ ചലഞ്ച് തുടങ്ങിയത്. ഇപ്പം 2 മണിയായിട്ടും ഇപ്പോഴും നമ്മുടെ ടി വി എല്ലാം അടിപൊളിയായിട്ട് ഓഫായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ചലഞ്ച് ഇപ്പോഴും ഗോയിങ് ഓൺ ആണ്. ഈ നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ നമുക്ക് ഇതേപോലെ വെയിക്കണം. ടി വി കാണാതെ വെയിക്കണം. അപ്പോൾ അതായപ്പം 5 മണിയായിട്ടുണ്ടാകുമ്പോൾ ചലഞ്ച് തുടങ്ങിയിട്ട് 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 12 മണിക്കാണ് തുടങ്ങി, ഇപ്പോൾ 5 മണിയായിട്ടുണ്ട്. ഇനിയും ഇതുവരെ നമ്മൾ ടി വി ഒന്നും കാണാതെ തന്നെ ഇരിക്കണം. ടി വി ഒന്നും ഓണാക്കാൻ നമ്മൾ അങ്ങനെ ഓഫാക്കി വെച്ചാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ടി വി ഇതേവിടെ. അപ്പം ഇത്രയും നമ്മൾ ടി വി കാണാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ട് നാളെ 12 മണി വരെ എന്താണ് നമ്മുടെ ടി വി കാണാതെ നമുക്ക് ഇനി ഇവിടെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്താണ് ടി വി കാണാൻ പറ്റും. കുറേ മണിക്കൂറുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പം 5 മണിയായിട്ടുണ്ട്. ഇനി ഇങ്ങനെ ടൈമിലൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ ദിവസം നമ്മുടെ ടി വി ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്, അടിപൊളിയായിട്ട് ഓഫായിട്ട്. അപ്പോൾ നമ്മുടെ ചലഞ്ച് തുടങ്ങിയിട്ട് ഏകദേശം 9 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 12 മണി തുടങ്ങിയാണിപ്പോൾ 9 മണി വരെ വയസ്സ്. ഇപ്പോൾ ഒരു 9:30 കഴിഞ്ഞു. 9:30 കഴിഞ്ഞിട്ട് നമ്മുടെ ചലഞ്ച് തുടങ്ങിയിട്ട് ഇപ്പം നമ്മുടെ ടി വി ഇപ്പോഴും അതേപോലെ തന്നെ അവിടെ ഇരിക്കുവാണ്. എപ്പോഴാണ് എന്നെ ഓണാക്കുക എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ടി വി അവിടെ ഇരിക്കുകയാണ്. അപ്പം പിന്നെ നമ്മൾ എപ്പോഴാണ് ഈ ചലഞ്ച് തീരുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്. പിന്നെ ഇന്ന് രാത്രി കിടന്നുറങ്ങിയിട്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു 10:12 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ 10:12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും നമ്മുടെ ടി വി ഓണാക്കി നമ്മുടെ ചലഞ്ച് അവിടെ തീരുന്നതാണ്. നമ്മൾ 12 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ചലഞ്ച് തീരുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ടി വി ഓണാക്കി നമ്മൾ പഴയ ടി വിയൊക്കെ കാണും. ഇപ്പോൾ നമ്മൾ ടി വിയൊക്കെ അവിടെ ഓഫായിട്ടിരിക്കണം. ടി വി കഴിയുന്ന ദിവസം തന്നെ ഓണാക്കുമെന്ന് പറഞ്ഞ് നേരത്തെ ടി വി തിരിച്ചായിരുന്നു. അതായത് എന്നെ ഓഫാക്കുമെന്ന് പറഞ്ഞ് നേരത്തെ കാര്യം, പക്ഷേ ഇപ്പോൾ ഓണാക്കുമെന്ന് പറഞ്ഞ് കഴിയേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പം നാളെ ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയാകുന്നേരം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ കാണാം. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരാറുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏകദേശം 7 ആയിട്ടുണ്ട്. അപ്പം ഇനിയും ദിവസം 8:30, 9:30, 4 മണിക്കൂറോളം ഇനിയും സമയമുണ്ട്. അപ്പം ഇനി അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം 12 മണിയാവാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടി വി പക്ഷേ ടി വി ഓണാക്കാൻ പറ്റും. ഇപ്പം എന്താണ് ഒരു 19 മണിക്കൂറോളം നമ്മൾ ടി വി ഓഫായിട്ട് തന്നെ അവിടെ ഇരിക്കുകയാണ്. നമ്മൾ ഓണാക്കിയിട്ടില്ല. ടി വി വാങ്ങിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് 19 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓഫായിട്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു നമ്മൾ വീട്ടിലുള്ളപ്പോൾ 19 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓഫായിട്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഇന്നുകൊണ്ട് കുറേ സമയം 4:30 മണിക്കൂറുണ്ട്. അതും കൂടെ കഴിഞ്ഞ് നമുക്ക് അവിടെ ടി വി ഓണാക്കാൻ പറ്റും. അപ്പോൾ ഇന്നൊന്ന് നമ്മൾ രാവിലെ 7:30 എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യുന്ന കുറേ സമയം അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ടി വിയൊക്കെ ഓണാക്കി സെറ്റായിട്ട് നോക്കാം. ഇതിപ്പോൾ സമയം 8 മണി കഴിഞ്ഞ്, 8:30 അപ്പം നമ്മൾ എഴുന്നേറ്റ് സെറ്റായി വന്നിട്ട് എന്തിപ്പോഴും നമ്മൾ ടി വി ഓണാക്കുന്നത് നമ്മൾ ഓണാക്കാനായിട്ട് വന്നത് നമ്മൾ ചലഞ്ചിൻ്റെ ആയിരുന്നു നോക്കുന്നത്. ടി വി കാണാതിരിക്കാൻ ചലഞ്ചിൻ്റെ ആയിരുന്നു നമ്മൾ നോക്കത്തില്ല. എപ്പോഴും നമ്മൾ രാവിലെ വന്നിട്ട് ടി വി ഓണാക്കുന്നത് വന്നത് ടി വി ഓണാക്കാനായിട്ട് നമ്മൾ നോക്കിയപ്പോഴാണ് നമ്മൾ ചലഞ്ചിൻ്റെ ആര്യം ഓർത്തത്. ഇപ്പോൾ ജസ്റ്റ് ടി വി ഓണാക്കി കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ മറ്റേ ഒരു കേബിൾസ് എക്സ്റ്റൻഷൻ പോലെ ആ സംബന്ധിൻ്റെ വയറാണ്. അപ്പോൾ നമ്മൾ ടി വി ഓണാക്കായിട്ട് വന്ന് കഴിയുകയാണ് നമ്മൾ ഓർത്ത് നമ്മൾ ടി വി കാണാൻ ചലഞ്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ടി വി ഓണാക്കിയാണ്.
ഇപ്പോൾ 10 മണിയായിട്ടുണ്ട്. സോ 10 മണിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാത്തൊരു കാര്യം, ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ടി വി കാണുമ്പോൾ ചെയ്യാത്തൊരു കാര്യം, നമ്മൾ ടി വി ഇപ്പം കാണാത്തപ്പോൾ ചെയ്യാൻ പോകാം. എന്താന്ന് വെച്ചാൽ അതേ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഫുള്ള് പൊടി പിടിച്ചിരിക്കുകയാണ്. ടി വി സ്റ്റാൻഡ് ഇവിടെ ഇതൊക്കെ നോക്കിയാൽ ഫുള്ള് പൊടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് ഫുൾ നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പോവാണ്. ഇവിടെ എല്ലാം ഫുള്ളും തുണിച്ചത് നല്ല പൊടി പിടിച്ചിരിക്കൊണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് നമ്മൾ സെറ്റാക്കി എടുക്കാൻ പോവാണ്. നമുക്ക് എല്ലാം ഫുള്ളും സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളത് എല്ലാം അഴിച്ചു മാറ്റിട്ടുണ്ട്. നമ്മുടെ സെറ്റ് ഹോം തിയേറ്റർ ഇവിടെ, അവിടെ ടി വി ഇവിടെ നല്ല ഇരിപ്പുണ്ട്. ടി വി കടിയിലൊക്കെ ഫുള്ള് പൊടിയാണ് സംഭവം. പിന്നെ അത് നമ്മുടെ ബക്കറ്റ് നമ്മൾ ചുമ്മാ കൊണ്ട് വെച്ചാണ്. പിന്നെ സംഭവം നല്ല സെറ്റാണ്. കുറേ വയറുള്ളത് ഇവിടെ കിടപ്പുണ്ട്, കുറേ വയറുള്ളത് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഫുള്ള് വൃത്തിയാക്കിയിട്ട് തിരിച്ച് വെക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് സെറ്റാക്കാമല്ലോ ഗൈസ്. ഇപ്പോൾ ഇങ്ങനെ അവസാനം നമ്മൾ ടി വി സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം നമ്മൾ ഇത് വൃത്തിയാക്കി എടുത്തിട്ട് ഗൈസ് ഫുൾ സെറ്റാണ്. ഇതേ പൊടിയെല്ലാം കളഞ്ഞ് നമ്മൾ ക്ലീനാക്കി എടുത്തിട്ട് ഇത് വേറെ എന്തോ പെയിൻ്റൊക്കെ ഗൈസ്, പെയിൻ്റ് അടിച്ചു വേണോ. അങ്ങനെ സംഭവമെല്ലാം വീണ്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടി വിയെ കോരി എടുത്ത് പോയി, ടി വിയെ കോരി എടുത്ത് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഓണാക്കുമ്പോൾ അറിയാമല്ല നമ്മളെ പൊടി തിരിക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ പിന്നെ 10:30 ഇപ്പോൾ ഇനിയും 1.5 മണിക്കൂർ, അതായത് വെറും 1.5 മണിക്കൂറും കൂടെ ഉള്ളൂ നമ്മുടെ ചലഞ്ച് തീരാനായിട്ട്. അപ്പോൾ ഇപ്പോൾ 10:30 കഴിഞ്ഞിട്ടുണ്ട്, 10:35 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും 1.5 മണിക്കൂറും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചലഞ്ച് തീർന്നു. നമ്മൾ ടി വി വീണ്ടും ഓണാക്കുന്നതാണ്, നമ്മൾ കുട്ടികൾ നമ്മൾ ടി വി ഓണാക്കി നോക്കുന്നതാണ്, പൊട്ടിത്തെറിക്കും ഇല്ലതൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ഗൈസ് ഇപ്പം അങ്ങനെ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. 12 മണി കഴിഞ്ഞിട്ടുള്ള കറക്റ്റ് 12 മണിയായിരുന്നു നമ്മുടെ സമയം. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് നമ്മൾ ചലഞ്ച് തുടങ്ങിയത്. ഇപ്പം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 27 മണിക്കൂർ ടി വി കാണാതിരിക്കും. നമ്മുടെ ഒരു ചലഞ്ച് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സംഭവം. ഈ അടുത്തായിട്ട് നമ്മൾ ടി വി ഓണാക്കാൻ പോകും ഈ 24 മണിക്കൂറിന് ശേഷം. അതേ നമ്മൾ നമ്മുടെ ടി വി ഓണാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം 24 മണിക്കൂർ ശേഷം നമ്മൾ ടി വി ഓണാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ 2 റിമോട്ട് എന്തായിരിക്കും, ഒന്ന് ഹോം തിയേറ്ററിൻ്റെ, ഒന്ന് നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ ഒക്കെ റിമോട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഹോം തിയേറ്റർ ഓണാക്കിയാം, പക്ഷെ ഓണാക്കാം. നമുക്ക് നമ്മുടെ ടി വി ഹോം സംഭവം അത് ഓൾറെഡി ഓണാകും. നമുക്ക് ചാനൽ മാറ്റാം, ആപ്റ്റോട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാനൽ നോക്കണം. അപ്പോൾ നമ്മുടെ ടി വി അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം ഓണായി വന്നിട്ട് ഫുൾ സെറ്റാണ്. അപ്പം ഫുള്ള് പൊടിയായിരുന്നു, നല്ല നമ്മൾ ക്ലീൻ ചെയ്ത് ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാവുള്ള സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിസ്മിൻ്റെ അടിപൊളി വീഡിയോ കാണുന്നവരെ ബിസ്മിൻ്റെ ഫാനിങ് ഔട്ട്.